ഹെൽമറ്റ് വെക്കാത്തതുകൊണ്ട് പിഴ ചുമത്തിയതുകൊണ്ട് മാത്രം പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, രണ്ടു മൂന്ന് ദിവസങ്ങളായി തിരുവനന്തപുരത്തെ പേട്ട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണമാണ്. സത്യത്തിൽ വഞ്ചിയൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് നിതീഷുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കേസിന്റെ പശ്ചാത്തലം. താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണ്, എന്തുകൊണ്ടാണ് ഒരു ഹെൽമറ്റ് വെക്കാത്തതിന് പിഴ ചുമത്തുന്നത്? സാധാരണ രീതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നടപടിയാണ്. ഇതിനു വേണ്ടിയൊക്കെ പാർട്ടിക്കാരെല്ലാരും കൂടെ ഒരു പോലീസ് സ്റ്റേഷൻ വളയുക എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇതായിരുന്നോ കാര്യം? ഇതല്ല കാര്യം. ഞാന് ഈ ഒരുവാതിൽക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോവുകയും അവിടെ അനധികൃതമായിട്ട് മണൽ ലോറികൾ ചീറിപ്പായുന്നത് കാണുകയും അതിനെ ഫോളോ ചെയ്ത് പോയപ്പോൾ ഒരു സ്ഥലം അനധികൃതമായി നികത്തുന്നത് കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ പ്രദേശവാസിയായിട്ട് ഒരാളെ വിളിച്ച് പറയുകയും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ വിളിച്ച് പറയും, അദ്ദേഹം പോലീസുമായി സംസാരിക്കാമെന്ന് പറയും. അതിനുശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബൈക്ക് എടുക്കുന്ന സമയത്ത് പോലീസ് ജീപ്പ് വരുന്നു തൊട്ടു പിറകെ മണലോറി വരികയാണ്. എസ്കോട്ട് വരും പോലെയാണ് വരുന്നത്. അതിനുശേഷം ഞാൻ സ്വാഭാവികമായിട്ട് പോലീസ് വന്നു, വിളിച്ചോടനെ പോലീസ് വന്നു എന്നുള്ള ധാരണയിൽ, ഏകദേശം 4 പേരുണ്ടായിരുന്നു. 3 SI മാര്, ഒരു കോൺസ്റ്റബിള്, ഒരു പോലീസ് സി പി ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇത് വരികയും അപ്പോൾ ഞാൻ വണ്ടി അവിടെ ബുള്ളറ്റ് ഒതുക്കുന്നു, ഞാൻ ബുള്ളറ്റിലാണ് വന്നത്, എൻ്റെ വണ്ടി ഒതുക്കുകയും അപ്പോൾ ഡ്രൈവർ കൈ കാണിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാനാണ് വിളിച്ചത്, നമ്മളാണ് വിളിച്ചത്, ഈ മണ്ണടിയുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത്. ഞാനത് പറയാൻ കാരണം, ഏകദേശം 1.5 മാസം മുമ്പേ ഇതേ സ്ഥലത്ത് മണ്ണടിയുമായി ബന്ധപ്പെട്ട് ലോറി ഈ പേട്ട പോലീസ് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അനധികൃതമായി മണ്ണടിക്കുന്നു എന്നാരോപിച്ച് ഈ പേട്ട പോലീസ് അന്ന് തന്നെ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അന്ന് നാട്ടുകാർ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് കസ്റ്റഡി എടുത്തു, കളക്ട്രേറ്റിലേക്ക് ആ വണ്ടി വിടുകയും ചെയ്തു. അതേ സ്ഥലത്താണ് വീണ്ടും മണ്ണടിക്കുന്നത്. ഇത് താങ്കൾ പോലീസുകാർ വന്നപ്പോൾ അവരോട് സൂചിപ്പിക്കുന്നു? ഞാൻ അവരോട് പറയുകയാണ്, ആ സമയത്ത് താങ്കൾ ഹെൽമറ്റ് വെച്ചിരുന്നു, റോഡിലൂടെ വണ്ടി ഓടിച്ചാണോ വന്നിരുന്നത്? ഞാൻ ഹെൽമറ്റ് വെച്ചിട്ടില്ലായിരുന്നു. ഏത് വാഹനത്തിലായിരുന്നു? ഞാൻ എന്റെ ബൈക്കിലായിരുന്നു വന്നത്. അതായത് ഞാൻ തൊട്ട് മുകളിലുള്ള വായനശാലയിൽ നിൽക്കപ്പോഴാണ് ഈ ലോറി പോകുന്നത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പിറകെ ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 200 മീറ്ററിനകത്താണ് ഈ ചെറിയൊരു അകലമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന്, മെയിൻ റോഡല്ല, അതാണ് അതിൻ്റെ ഒരു വസ്തുത, മെയിൻ റോഡല്ല ഇത്, നടക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്, നടക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന്. അതായത് നിയമമനുസരിച്ച് അതും തെറ്റാണ്, ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത്. ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ പോലീസ് വന്നപ്പോൾ പറഞ്ഞത്, സാറേ എന്നെ ഫൈൻ അടിച്ചോളൂ, നിങ്ങൾ ഫൈൻ അടിക്കുക. പക്ഷേ ഈ ലോറിയുടെ ഈ അതുവരെ ഇവരൊന്നും സംസാരിക്കുന്നില്ല. ഈ മണൽ ലോറിയുമായി ബന്ധപ്പെട്ട് ഞാൻ, അതായത് ഡ്രൈവറും ഞാനും ഒരേ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചത്. പോലീസ് ഡ്രൈവറുമുണ്ട്, തൊട്ടടുത്ത് എസ് ഐ ഇരിപ്പുണ്ട്. ഈ മണൽ ലോറിയുമായി ബന്ധപ്പെട്ട് നമ്മളാണ് വിളിച്ചത്, അനധികൃതമായിട്ട് മണ്ണടിച്ച് ഭൂമി നികത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ പരിശോധിക്കണം. എസ് ഐ അഭിലാഷ്, അഭിലാഷ് എന്ന് പറയുന്ന എസ് ഐ. അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയമില്ല, കണ്ട് അറിയാമെന്നെങ്കിലും ആദ്യമായിട്ടാണ് അവിടെ വെച്ച്, മുമ്പേ കണ്ടിട്ടുണ്ട്, അങ്ങനെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. അവിടെ വെച്ച് ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, എസ് ഐ ഇറങ്ങി വന്നു, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, മണലോറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ അനധികൃതമായി ഭൂമി നികത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് പരിശോധിക്കണം. നീ ആര് എന്ന് ചോദിച്ചു. നീ ആരെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേര് നിതീഷ് എന്നാണ്, ഞാൻ DYFI ഏരിയ സെക്രട്ടറിയാണ്, നിങ്ങളിത് പരിശോധിക്കണം, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കായലിൻ്റെ അടുത്ത് അനധികൃതമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടോ? റിട്ടേൺ കംപ്ലൈൻറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, നിയമസഭ. അതായത് ഈ മണൽ അടിക്കുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ്റ് അല്ലാതെ നേരിട്ട് പറയുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുകയാണ്, നേരിട്ട് അയാൾ. അല്ല, ഞാൻ ചോദിച്ചത് താങ്കളുടെ സംഘടന ഏതെങ്കിലും ഇതില് ഇവർക്ക് നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്? മുമ്പേക്ക് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനുകളിലും നമ്മൾ ഇതേപോലുള്ള അനധികൃതമായി ഇതേപോലുള്ള കാര്യങ്ങൾക്കെതിരെ എന്നും നമ്മൾ നിന്നിട്ടുണ്ട്. അനധികൃതമായിട്ടുള്ള എല്ലാ കാര്യത്തിനെതിരെ നമ്മൾ നിന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വിഷയത്തിൻ്റെ അകത്ത് ഇടപെട്ടത്. അപ്പോൾ എസ് ഐ വരികയും, നീ ആരെന്ന് ചോദിക്കുകയും, ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഈ മണ്ണ് ലോറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പരിശോധിക്കുന്നു പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിന്റെ ഹെൽമെറ്റ് എവിടെയാണെന്ന് ചോദിച്ചു.
അതെ അതെ, ഞാൻ ഒറ്റയ്ക്കാണ്. ഹെൽമെറ്റ് എവിടെയാണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ തൊട്ടടുത്തു നിന്ന് വന്നതാണ്, ഹെൽമെറ്റ് ഇല്ലാതെ എന്റെ തെറ്റിയാണോ, നിങ്ങൾ ഫൈൻ അടിക്കും. ഇങ്ങനെ താങ്കൾ ആദ്യമേ അങ്ങോട്ട് പറഞ്ഞു? ആദ്യമേ പറഞ്ഞു എന്റെ പേര് ഏതെങ്കിലും തരത്തിൽ ഉടക്കിയോ? ഇല്ല, എന്റെ പേര് കൊടുത്തു, എന്റെ മൊബൈൽ നമ്പർ പുള്ളിക്ക് കൊടുത്തു, എന്റെ പേരും മൊബൈൽ നമ്പറും കൊടുത്തു. ശരി, പെറ്റിയടക്കിട്ടെ, പെറ്റിയടക്കി ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അത് പെറ്റിയടിക്കാൻ, ഞാൻ പെറ്റിയടക്കാൻ ബാധ്യസ്ഥനാണ്. ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ അത് ബാധ്യസ്ഥതാണ്. അപ്പോൾ സ്വാഭാവികമായി അത് പെറ്റിയടിച്ചതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ലോറിയുടെ കാര്യം പരിശോധിക്കും, നിങ്ങൾ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഉടനെ രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസഭ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു പ്രകോപനവും ഇല്ലാതെ അസഭ്യം പറഞ്ഞു. അവിടെ നിന്ന് ഈ ലോറിയുടെ കാര്യം ഞാനിത് ദൈവം മാറി മാറി പറയുമ്പോഴും ഈ ലോറിയുടെ കാര്യം, ഈ മണ്ണ് ലോറിയുടെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും സംസാരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എസ് ഐ പ്രകോപനമായി. അതിന്റെ ഭാഗമായിട്ട് ഒരു അസഭ്യത്തോടു കൂടി എന്റെ അടുത്ത് സംസാരിച്ചു. അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഡിവൈഎഫ്ഐയുടെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ്, എന്റെ അധികാര ഗർവോടെ സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ആവശ്യം ഇല്ലല്ലോ, അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ, ഒരു ഘട്ടത്തിലും വരുന്നില്ലല്ലോ. അദ്ദേഹം ഫൈൻ അടിച്ചു, അതിന്റെ അകത്തുനിന്നും വേറെ കാര്യങ്ങൾ വരുന്നില്ലല്ലോ. അതിനടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും താങ്കൾ ചെയ്യുന്നില്ല. എന്റെ പേര് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നു, എന്റെ മൊബൈൽ നമ്പർ എന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുക്കുന്നു, എന്റെ മാമന്റെ വണ്ടിയാണെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നു. അവിടെ ഒന്നും തർക്കം വരുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. എന്റെ മൊബൈൽ അങ്ങനെ ഒരു തർക്കം ഉണ്ടെങ്കിൽ എന്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കൂ, എന്റെ പേര് ഞാൻ പറയൂ, ഇതെല്ലാം ഞാൻ പറയുകയല്ലേ. അപ്പൊ അതിന്റെ അകത്ത് ഒരു തർക്കത്തിന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ ആവശ്യപ്പെട്ടത് ആ മണ്ണിലോറിയുമായി ബന്ധപ്പെട്ട് പോലീസ് അതിന്റെ അകത്ത് നടപടി എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ അതിന് അയാൾ തയ്യാറായില്ല. അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എന്ന് പറഞ്ഞിട്ട് ഒരു അസഭ്യം പറഞ്ഞുകൊണ്ട് മണ്ണിലോറിയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാറിയാം, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് സംശയം. അപ്പം ഞാൻ പറയുകയാണ്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു കാര്യവും കൂടെ പറഞ്ഞു. ഈ ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന വലിയ പദവിയാണെന്നാണോ നിന്റെ വിചാരം? ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംസാരമില്ലല്ലോ, ഇതിൻ്റെ അകത്ത് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഈ മണ്ണുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണല്ലോ. അതിനുശേഷം ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് എനിക്കൊന്നും സംസാരിക്കില്ല, ഞാൻ കൈകൂപ്പിയാണ് സംസാരിക്കുന്നത്, ഞാൻ സാറിൻ്റെ അടുത്ത് എനിക്കൊന്നും സംസാരിക്കാനല്ല, ഞാൻ സി എ ഫോൺ വിളിച്ച് സംസാരിച്ചു, അതിൻ്റെ കോൾ റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. ഫോൺ വിളിച്ച് സംസാരിച്ചു, ഈ കാര്യങ്ങളാണ് ഞാൻ സി എടുത്ത് സംസാരിക്കുന്നത്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, വസ്തുത പറയുന്നില്ല, ഫോൺ റെക്കോർഡിംഗ് എന്റെ കിടക്കയാണ്. സി എടുത്ത് പിഴ എന്ന് പറയുന്നത് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രോണിക് സംവിധാനമാണ്, അതിന്റെ നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കോളൂ, അത് നമ്മള് ഇനിയിപ്പോ അവരോട് തർക്കിച്ചാലും അതെന്തായാലും ആർക്കെടുത്ത് മാറ്റാൻ കഴിയില്ല. ഒരു കാര്യവുമില്ല, അത് എടുത്തു കഴിഞ്ഞ് ഞാനൊരു അഡ്വക്കേറ്റും കൂടെയാണ് ഫോട്ടോ എടുത്ത്, അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതിന്റെ അകത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് തർക്കിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? അയാൾ ഫോട്ടോ എടുത്ത് അത് പോയി കഴിഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് വേറെ തർക്കിച്ചാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ഞാൻ അവിടെ ആവശ്യപ്പെട്ടത് ഈ അനധികൃതമായിട്ട് ഉള്ള ഈ മണൽ ലോറിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ സി എയോട് സംസാരിച്ചു, ഈ വിഷയം അനുസരിച്ചു, സി എ എന്നോട് പറഞ്ഞു ഈ വിഷയം പരിശോധിക്കാന്ന് പറഞ്ഞു. അതിനുശേഷം തിരിച്ച് പുള്ളി വരികയാണല്ലോ. അപ്പൊ ഞാൻ പുള്ളി അല്ല സിഒയോട് സംസാരിച്ച് തിരിയപ്പോഴാണ് അടുത്ത ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. സിഒയോട് ഞാനിങ്ങനെ വളഞ്ഞ് ആ വസ്തുവിന്റെ ഇങ്ങോട്ട് പോകുന്നു, ഇവര് ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ച് പോകുന്നത്. ഫോണ് കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അസീം എന്ന് പറയുന്ന എസ് ഐ പൈസ വാങ്ങുന്നത് ഞാൻ കാണുന്നത്. ഈ മണ്ണടിക്കുന്ന ആളിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് കാണുന്നത് അവിടെ വെച്ചാണ് ഈ അസീം എന്ന് പറയുന്ന എസ് ഐ. അഭിലാഷ് എന്ന് പറയുന്ന എസ് ഐ അവിടെ ഇല്ല. കൈക്കൂലി എന്നുള്ളതാണോ ആരോപണം? അതെ അതെ, കൈക്കൂലി അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഇത്രയും വലിയ ഒരു പകൽ വെളിച്ചത്തിൽ ഇത്രയും വലിയ അനധികൃതമായിട്ട് ഒരു ഭൂമി നിമത്തുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം. അവർക്ക് പിഴ അടച്ചതാണെന്നുള്ളൊരു വാദം വന്നാലോ? അല്ല, അതിന്റെ അകത്ത് പിന്നെ അവരങ്ങനെ പറഞ്ഞു അത് പിഴയായിരുന്നു, അത് റോഡിൽ വെച്ച് അവര് ഒരു വണ്ടിക്ക് പറ്റിയടിച്ചു. ഇതെല്ലാം ഇവര് റെസിപ്റ്റ് കൊടുത്തുകൊണ്ടാണോ വാങ്ങിയത് അതോ അല്ലാതെ തന്നെ വാങ്ങിയത്? അസീം എന്ന് പറയുന്ന എസ് ഐ മാത്രം ആ വസ്തു നികത്തിയ സ്ഥലത്തോട്ട് ഉള്ളിലോട്ട് കയറി പോയി ആണ് ഈ പൈസ കയ്യിലുമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ഫ്ലാറ്റിൽ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ, ഫ്ലാറ്റ് അതിന്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അത്രയും വിഷ്വൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, പരിശോധിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അവിടെ വെച്ച് ഞാൻ എസ് ഐയോട് സംസാരിച്ചു, എസ് ഐയോട് ഇപ്പം നിങ്ങൾക്ക് ഈ വാഹനം പിടിക്കണ്ടയോ, മണ്ണ് മാഫിയയുടെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഈ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ ജീപ്പിൽ വരുന്നു. അസഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യം.
എനിക്ക് തോന്നുന്നു അത്രയും ആളുകൾ കൂടി ഏകദേശം ഇത്രയും ആളുകൾ അത് കേട്ടു എന്നാണോ താങ്കൾ പറയുന്നത്? അതെ അതെ, അത്രയും അവിടെ കൂടിയ ആളുകളും എല്ലാം കേട്ടു. അവിടെ കൂടിയ ആളുകൾ ഈ കൈക്കൂലി വാങ്ങിച്ചതോടുകൂടിയാണല്ലോ ഇത് വലിയ സംസാരത്തിലെങ്കിലും ഒരു സംശയം തോന്നുക, ഒരു എസ് ഐ ആണ് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ച് ഇത്രയും പേര്, കാരണം ഇപ്പോഴത്തെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം അറിയാം, ഇവർ ആരെങ്കിലും മൊബൈലിൽ പകർത്തില്ല എന്നുള്ളൊരു ഭയമെങ്കിലും ഉണ്ടാകില്ലേ? പ്രത്യേകിച്ച് താങ്കൾ പാർട്ടിക്കാരനായ ഒരു വ്യക്തിയാണ്, അപ്പൊ താങ്കൾ അസഭ്യം പറയുമ്പോൾ ഇത്രയും പേര് കേൾക്കുന്ന ഒരു പൊതുമധ്യത്തിൽ പുള്ളി പറയുമോ എന്നുള്ളൊരു ചോദ്യം. അല്ലല്ല, പുള്ളി പറയല്ലേ, പുള്ളി അവിടെ നിന്ന് വണ്ടിക്കാത്തിരുന്നു കൊണ്ട് രൂക്ഷമായി ചീത്ത വിളിക്കുകയാണ്. പിന്നെ സ്റ്റേഷനിൽ വന്നിട്ട് ചീത്ത വിളിക്കുന്നത് വീഡിയോ നമ്മളെ കയ്യിലുണ്ട്. ഇത് പോലീസല്ല, അവരൊരു ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. അല്ല, ഞാൻ അതിനുശേഷം സി എ എടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, സാർ എനിക്കിതിൽ പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പേട്ട സ്റ്റേഷനിൽ ചെല്ലുന്നത്. പേട്ട സ്റ്റേഷനിൽ ചെല്ലുകയും സി എ ഉണ്ടാന്ന് ഞാൻ തിരക്കി. അപ്പോൾ സി എ ഇല്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇവർ അവിടെ വരുന്നത്, ഈ പോലീസുകാർ വീണ്ടും അവിടെ വരുന്നത്. പേട്ട പോലീസ്, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പേട്ട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആരോപണമല്ല. ഇതിനു മുമ്പ് മൺലോബിയുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥർക്കെതിരെ പല പരാതികൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പലരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും പക്ഷേ ഇതേ പോലീസ്, പുതിയ പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു, വീണ്ടും ഈ മണൽ മാഫിയയുമായി വലിയ ഭീകരമായ ബന്ധം പുലർത്തുകയാണ്. അവിടെ അവർ എന്ന് പറയുന്ന ഒരു ഗുണ്ടകളെ പോലെ, ഒരു പോലീസ് എന്ന രീതിയിലല്ല, ഗുണ്ടകളെ പോലെയാണ് അവർ പെരുമാറുന്നത്. അതിനുശേഷം അവിടെ വരികയും ഇവർ നാല് പോലീസുകാർ വരുന്നു. ഈ നാല് പോലീസുകാർ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചത് വളരെ മോശമായിപ്പോയി, വളരെ മോശമായിട്ടാണ് ചീത്ത വിളിച്ചത്, പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ, ചെറിയ ചീത്ത എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുകയും അതിനുശേഷം വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിനുശേഷം ഇവർ തള്ളി. താങ്കൾ ആദ്യം ഒറ്റയ്ക്കാണ് പോയത്? ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും മാത്രമാണ്, മൂന്ന് പേരെന്തോന്നു, മൂന്നോ നാലോ പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടല്ല, നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ, സി എ കണ്ട് ഈ ഉദ്യോഗസ്ഥൻ്റെ ഈ കൈക്കൂലിയും അതോടൊപ്പം തന്നെ ഇയാളെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാനാണ് പോകുന്നത്. എൻ്റെ കണ്ണിൽ കാണുന്നതാണ് ഇയാൾ പൈസ മേടിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ പരാതി കൊടുക്കാൻ വേണ്ടി ചെല്ലപ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇവർ തള്ളി ഇറക്കുകയാണ്. നമ്മൾ ഒരു ഉന്തും തള്ളും ഉണ്ടായിട്ടില്ല, അതിന്റെ വിഷ്വൽസ് നമ്മളതിലുണ്ട്, തുടക്കം മുതലുള്ള വിഷ്വൽസ് നമ്മളതിലുണ്ട്. ഇവര് ചീത്ത വിളിച്ച് നമ്മളെ തള്ളി ഇറക്കുന്നതിന്റെ വിഷ്വൽസ് നമ്മളതിലുണ്ട്. അത് ഇവര് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് തള്ളി ഇറക്കി നമ്മളെ, അതിനുശേഷം ശാന്തമായി നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം വന്ന് എല്ലാവരും പരാതി കൊടുക്കാനാണ് വന്നത്, നിങ്ങൾ അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ട് അവിടെ ശാന്തമായി, ആ വിഷയങ്ങളെല്ലാം തീർന്നു. ഇതെല്ലാം വിഷ്വൽസിൻ്റെ അകത്തുണ്ട്, ഞാൻ നിങ്ങൾക്ക് കൈമാറാം ആ വിഷ്വൽസ്. അതിനുശേഷം അസീം എന്ന് പറയുന്ന പോലീസുകാരൻ ലാത്തി എടുത്തുകൊണ്ട് വരികയും മിഥുൻ എന്ന് പറയുന്ന പോലീസുകാരൻ ലാത്തി എടുത്തുകൊണ്ട് വരികയും ഈ പോലീസുകാർക്കിടയിലൂടെ ഇടിച്ചു കയറുകയും ലാത്തി ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് അസഭ്യം പറയുന്ന ഒരു നിലപാടുണ്ടായിരുന്നു? അങ്ങനെ ഒരു ഇവര് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ സ്റ്റേഷന്റെ അകത്തോട്ടേ തുടക്കം മുതലേ ഇവരെ ഇതിനു വേണ്ടി പ്രത്യേക ക്ലാസ്സിന് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പ്രത്യേക ഈ അസഭ്യം പറയാൻ വേണ്ടി പാർട്ടിയാണ് ഭരിക്കുന്നത്, പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി, പ്രത്യേക ക്ലാസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു തെറ്റായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനല്ല പറയുന്നത്, അല്ലേ, എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനല്ല പറയുന്നത്, ഈ പർട്ടിക്കുലർ പോലീസുകാരെയാണ് ഞാൻ പറയുന്നത്, ഈ തെറ്റ് ചെയ്ത പർട്ടിക്കുലർ പോലീസുകാരെയാണ് പറയുന്നത്. ഈ കൈക്കൂലി വാങ്ങിച്ച അസീം എന്ന് പറയുന്ന പോലീസുകാരനെതിരെയാണ് സംസാരിക്കുന്നത്. ഈ അഭിലാഷിനെതിരെയും നേരത്തെ ഇതേപോലെയുള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അഭിലാഷ് എന്ന് പറയുന്നവൻ പറയുന്ന എസ് ഐ വലിയതുറയിരുന്നപ്പോൾ ഒരു ഒരാളെ കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ വസ്തുതകൾ പരിശോധിക്കണം, ഞാൻ പറയുന്നത് മാത്രമല്ല ഈ വസ്തുതകൾ നിങ്ങൾ പരിശോധിക്കണം. അതിനുശേഷമാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രവർത്തകരുമായി വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയ ഒരു അവസ്ഥ, അതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മള് നന്നായി ഇവരെ കൈകാര്യം ചെയ്തു, ഇത് അറിഞ്ഞു തന്നെയാണ് കുറച്ച് നന്നായി മർദ്ദിച്ചു. പരിക്കുകളുണ്ട്, എനിക്ക് പരിക്കുണ്ട്, എന്റെ കുറുക്കില് നന്നായി പരിക്കുണ്ട്, എന്റെ കാലില് പരിക്കുണ്ട്. ചിലരെങ്കിലും, അതായത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രമസമാധാനം പാലിക്കേണ്ട, ഞങ്ങളൊരു ചുമതലയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, പൊതു സ്ഥലം പബ്ലിക് ഇത് തന്നെയാണ്, ഡൊമൈൻ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി, അതും ഭരിക്കുന്ന ഒരു പേരുടെ രാഷ്ട്രീയ പാർട്ടി പോയി ഇങ്ങനെ ആക്രമണം നടത്തുന്ന ഒരു രീതി,
അത് ഇതിന് ഇപ്പൊ പേട്ട പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഇതിനു മുൻപും പല CPM പ്രവർത്തകരെയും എന്തെങ്കിലും കാര്യത്തിൽ പിടിച്ചാൽ ഉടൻ തന്നെ അവരുടെ നേതാക്കൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഇറക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ടെന്ന് അത് ശരിയാണോ? തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ഞാൻ ഈ പർട്ടിക്കുലർ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞു. ഈ മിഥുൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്, ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റബിളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്, ഈ നഗരത്തിലെ മയക്കുമരുന്ന് റാക്കറ്റുമായും ബന്ധമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കളുടെ മാത്രം ആരോപണമാണ്, കാരണം ഇത് ലൈവ് ആണ്, എനിക്ക് എന്റെ കയ്യിൽ അതിന്റെ തെളിവുകളില്ല. അപ്പോൾ താങ്കളുടെ ആരോപണമായി തന്നെ മയക്കുമരുന്ന് സംഘത്തിലെ, എന്റെ ആരോപണമായിട്ട് തന്നെ ഇരിക്കട്ടെ, മയക്കുമരുന്ന് സംഘത്തിലെ പലവരുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന, അതെ, പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വസ്തുത പരിശോധിച്ചതിന് ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ഇട്ടുള്ള രണ്ടു മൂന്ന് പേര് ഈ മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളുമാണ്. ഇപ്പോൾ ഈ അറിയുന്നത് ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷേ അവിടുത്തെ നമ്മുടെ എന്താണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഉണ്ടായിട്ടില്ല, ചെറിയൊരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും അങ്ങോട്ട് താങ്കൾ അങ്ങോട്ട് നിയമ നടപടികളുമായി പോകുന്നുണ്ടോ? ഇതുവരെ എന്റെ ആർക്കൊക്കെ പരാതി കൊടുത്തു? തീർച്ചയായിട്ടും ഞാൻ മുഖ്യമന്ത്രിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിയമസഭ കംപ്ലൈൻറ്റ് കമ്മീഷന് മുമ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് മുമ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട്. യുവജനക്ഷേമ ബോർഡ്, യൂത്ത് കമ്മീഷനും കൂടെ നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു സാധാരണക്കാരനായ ഒരു പൗരൻ ഒരു സ്റ്റേഷനിലേക്ക് കടന്നു ചെന്ന് ഒരു പരാതി കൊടുക്കുവാൻ പോയാൽ, നമ്മൾ പരാതി കൊടുക്കാൻ പോയപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടായത് ഇതാണ്. ഇത് പേട്ട പോലീസ് സ്റ്റേഷൻ്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ചില ഈ പോലീസ് ചില തെറ്റായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സേനയ്ക്കകത്തുണ്ട്. അവരിത് തിരുത്താൻ വേണ്ടി തയ്യാറാവണം. ഈ ഇതേപോലുള്ള മനോഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരിത് തെറ്റ് തിരുത്താൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഈ പേട്ട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ അഭിലാഷ് എന്ന് പറയുന്ന ആൾക്കെതിരെ മുമ്പും ഇതേപോലെ ആരോപണം, സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആള് ആത്മഹത്യ ചെയ്യുന്നത്, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വസ്തുത പരിശോധിക്കണം. അവിടെ മണ്ണ് അടിക്കുന്നുണ്ടോ അവിടെ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതിനുശേഷം ഇവരുമായി ബന്ധമുണ്ടോ, ഈ മിഥുനെന്ന് പറയുന്ന ആൾക്ക് ഈ ആൻറ്റി സോഷ്യൽ എലമെൻസുമായിട്ട് ബന്ധമുണ്ടോ, നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുത്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, പാർട്ടി എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ സംഘടനയുടെ പ്രതിനിധി എന്നോ ഒന്നും ഒരു പിഴയടക്കുന്നതിനോ ഒന്നിനും ഒരിക്കലും ഒരു വ്യത്യാസം ഇല്ല എന്നുള്ളത് ഉറപ്പല്ലേ? എല്ലാ മനുഷ്യനും നിയമത്തിന് മുന്നിൽ ഒരുപോലെ തന്നെയാണ്. താങ്കൾക്കും അതിലൊരു എതിർപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഫൈൻ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് പോലീസിന്റെ പച്ചയായ, അവർ ഈ കാര്യങ്ങളെല്ലാം പൊതിഞ്ഞു പിടിക്കുവാൻ വേണ്ടി പച്ചയായ ആരോപണം പറയുകയാണ്. അത് ഒന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാവും. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഈ ഫൈനുകളെല്ലാം. അത് നമുക്ക് അതിന്റെ അകത്ത് ബേളം വെച്ചെന്ന് പറഞ്ഞു, പിണങ്ങിയെന്ന് പറഞ്ഞു. ഞങ്ങളെയും ചിന്തിപ്പിച്ചത് കാരണം ഹെൽമെറ്റ് വെക്കാത്തതിന് പിഴ അടയ്ക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും കിട്ടുന്ന പിഴകളാണ്. അത്തരത്തിലുള്ള ട്രാഫിക് നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴകൾ പ്രത്യേകിച്ച് താങ്കളുടെ അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പിഴ അടയ്ക്കാത്തത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ പിഴയുടെ പ്രശ്നം കൊണ്ട് മാത്രം താങ്കൾ പ്രകോപിതനാവുകയും ഇത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ വളയുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ്? ഒരു മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മുമ്പും സമാനമായ ഇഷ്യൂസ് പേട്ട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഒരു SFI ഒരു പ്രവർത്തകനെ അതിൻ്റെ അകത്തിട്ട് രൂക്ഷമായി മർദ്ദിക്കുകയും ആ രീതിയിലുള്ള സമാനമായി കഴിഞ്ഞ ദിവസം അതോടൊപ്പം തന്നെ ഈ കേരളകൗമുദിയുടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്, ആ ഒരു ഓട്ടോ ഡ്രൈവറിനെ ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും ഇതേപോലുള്ള ഒരുപാട് ഇൻസിഡന്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പറയുന്നുണ്ടോ? അപ്പോൾ ഈ കേരളത്തിലെ ആകമാനം വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പോലീസുകാർക്കെതിരെ പല കാലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാർട്ടിയുടെ ഭാഗമാണ് താങ്കൾ എന്നതുകൊണ്ടാണ് പലർക്കും ഇതിൽ ചില ഇത് വരുന്നത്. അതായത് നിങ്ങൾ പാർട്ടി പ്രവർത്തകരെ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ പോലീസുകാർ തെറ്റുകാരും മറ്റുള്ള സാധാരണക്കാരെ ഉപദ്രവിച്ചാൽ എന്താണ് ഇവ പോലീസുകാരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിലോട്ട് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ എൻ്റെ പോലീസ് ഫോഴ്സിനെയല്ല പറയുന്നത്, ഈ പർട്ടിക്കുലർ പോലീസുകാരെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് സമ്മതിക്കുന്നു അല്ലേ? അല്ല, ഇപ്പൊ പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇവർ മൂന്നുപേരും ഈ രീതിയിൽ ആറ്റിറ്റ്യൂഡ്, അയാൾ അതിന്റെ കൂടെ വേറൊരു SI ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ലല്ലോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നാല് പോലീസുകാരുണ്ടായിരുന്നു. ഈ മൂന്നുപേരെ പേര് മാത്രമല്ലേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ, ചെയ്തവരെ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ചെയ്യാത്ത ആളിനെ നമ്മളിവിടെ പറയുന്നില്ല. നാലാമതൊരാളുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിന് എവിടെയെങ്കിലും പറഞ്ഞായിരുന്നു. ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തകർ എല്ലാവരും കൂടെ ഒരു പോലീസ് സ്റ്റേഷൻ വളയുന്ന രീതി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്നതും കൂടെ. അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ പോലീസ് പ്രകോപനം ഉണ്ടാക്കുകയാണ് ചെയ്തത്.
ലാത്തി വീശി. കാരണം പരാതി കൊടുക്കാൻ വരുന്ന ഒരാളെ അടിച്ചോട്ടിക്കുക എന്ന് പറയുന്നത് എന്ത് നയമാണ്? അത് ആ പോലീസുകാരൻ്റെ തെറ്റായ മനോഭാവമാണ്. ബാക്കിയുള്ള പോലീസുകാരും ഉണ്ടാതിരിക്കും പോലും ഈ അസീം എന്ന് പറയുന്ന എസ് ഐയും മിഥുൻ എന്ന് പറയുന്ന ആൾ, അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുള്ള അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി എടുക്കാമല്ലോ, ജീപ്പിൻ്റെ അകത്ത് നിന്ന് പോലീസ് ജീപ്പിൻ്റെ അകത്ത് നിന്ന് കമ്പി സൂക്ഷിക്കാൻ ഏത് രീതിയിലാണ് പോലീസുകാർക്ക് അധികാരമുള്ളത്? ആ ഈ അസീം എന്ന് പറയുന്ന ആൾ പോലീസ് ജീപ്പിൻ്റെ അകത്ത് അവർ സി സി ടി വി എടുക്കണം, പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി എടുക്കണം, നമ്മൾ കമ്പി എടുക്കുകയാണ് ജീപ്പിൻ്റെ അകത്ത്, പോലീസ് ജീപ്പിൻ്റെ അകത്ത് നിന്ന് കമ്പി എടുക്കുകയാണ്. പോലീസ് ജീപ്പിൻ്റെ അകത്ത് കമ്പിയുടെ ആവശ്യം എന്താണ്? അപ്പൊ അത് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിക്കണം. നമ്മൾ പരസ്യമായി പറയല്ലേ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിക്കണം, അത് തീർച്ചയായിട്ടും പരിശോധന വിധേയമാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി അവസാനമായി ചോദിക്കുന്നു, ഇനി ചില പോലീസുകാർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നു, അവർ ഒരു ഹെൽമെറ്റ് വയ്ക്കാത്തതിനെന്നുള്ളതാണ് ഇപ്പോൾ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നത്. അപ്പോൾ ചില പോലീസുകാരെങ്കിലും പാർട്ടിക്കാരായാൽ ഒന്ന് പേടിക്കുന്ന ഒരവസ്ഥ വരും ഈ ചില എന്താണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് തെറ്റായ ഒരു രീതിയാണ്, അതിനോടുള്ള ഒരു പ്രതികരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിയമപരമായി ചെയ്യുന്ന ഒരു കാര്യത്തിനകത്തും ഒരു രീതിയിലുള്ള ഇടപെടലും ആർക്കും നടത്താൻ കഴിയില്ല. ഞാൻ അങ്ങേയറ്റം നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാനൊരു അഡ്വക്കേറ്റും കൂടെയാണ്. പക്ഷേ ചില ആളുകൾ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇതേപോലെ ഈ രീതിയിലുള്ള ഈ സമൂഹത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരുമുണ്ട്. ഒരു പരാതി കൊടുക്കാൻ വരുന്ന ഒരാളിനെ അടിച്ചോട്ടിക്കുക, സ്ത്രീകളുടെ അടുത്ത് മോശമായി പെരുമാറുന്ന പോലീസ്, പേട്ട പോലീസുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു പരാതിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒരു സഹോദരൻ്റെ അടുത്ത് മോശമായി പെരുമാറിയെന്ന് പരാതി കൊടുക്കാൻ പോയ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായി പെരുമാറിയെന്ന ഭാഗമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമാനമായ ഇഷ്യൂസ് നമ്മൾ എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനല്ല പറയുന്നത്, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. പർട്ടിക്കുലർ ചില പോലീസുകാർ, ഈ പേട്ട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ പർട്ടിക്കുലർ മൂന്ന് പോലീസുകാർ, അത് വലിയ രീതിയിൽ, അത് നല്ല രീതിയിൽ, അത് ഞാൻ ഏതറ്റം വരെയും സ്വാഭാവികമായിട്ട് ഇതേപോലുള്ള ഒരു സിറ്റുവേഷൻ നാളെ വേറെ ഒരു പൗരൻ ഉണ്ടാവരുത് എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പരാതികളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. എന്തായാലും ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പിഴ ഈടാക്കിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് പോയതല്ല, ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്നാണ് നമുക്ക് പിഴയുടെ എല്ലാ രീതികളും, അതുകൊണ്ട് തന്നെ വ്യക്തമായി ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹത്തിന് അറിയാം. ഇവിടെ പോലീസുകാർ അസഭ്യം പറഞ്ഞതാണ് ഇദ്ദേഹത്തിന് പ്രകോപനം സൃഷ്ടിച്ചതും, അതിനെതിരെ പരാതി കൊടുക്കാൻ പോവുകയായിരുന്നു, അതിനിടയ്ക്ക് വീണ്ടും അവിടെ വെച്ച വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായി പറയുന്നത്. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും പോലീസുകാർ അസഭ്യം പറയുന്നത് ഒരിക്കലും ശരിയായ പ്രവണതയല്ല. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ എന്താണ് മുന്നിൽ ചെന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ അതിക്രമിച്ച് കയറുക, അതും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ പ്രകോപനം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവരുടെ വിശദീകരണമായി പറയുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പോലീസുകാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി തവണ ഉയർന്നു വന്നിട്ടുണ്ട്. ചില നിയമ നടപടികൾ അല്ലെങ്കിൽ ഒരു വകുപ്പ് തല അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കപ്പുറം മറ്റൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് പല പോലീസുകാരും വീണ്ടും ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളട്ടെ, വേണ്ട രീതിയിലുള്ള ഒരു സംവിധാനം, പുതിയ രീതിയിലുള്ള ജനങ്ങളോട് മാന്യമായി സംസാരിക്കാനുള്ള, പ്രത്യേകിച്ച് മാന്യം, ഇവിടെ ഒരു അസഭ്യം പറച്ചിലാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോയത്, മാന്യമായി സംസാരിക്കാനുള്ള ഇടപെടാനുള്ള ഒരു എന്താണ് രീതി, പുതിയ DGP വന്നപ്പോൾ ആദ്യം പറഞ്ഞ ഒരു നിർദ്ദേശം കൂടിയായിരുന്നു ഇത്. പക്ഷെ ഇപ്പോഴും അത് വേണ്ട രീതിയിൽ അനുസരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടെയാണിത്. ഉടൻ തന്നെ അത് നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടിവി.